എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് സൺ ടാൻ ഉണ്ടോ, അതുപോലെ തന്നെ ഓപ്പൺ പോഴ്സ് ഉണ്ടോ, പിഗ്മെൻറ്റേഷൻ ഉണ്ടോ, അങ്ങനെ ഉള്ളവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യുന്നതോട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പാക്കാണ്. പാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഐസ് ക്യൂബാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറുത്ത പാടുകൾ, സൺ ടാൻ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പിഗ്മെൻറ്റേഷൻ, ഓപ്പൺ പോർസ്, എന്ത് സംഭവങ്ങളുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസ് നല്ല ബ്രൈറ്റൺ ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നമ്മുടെ പാക്ക് ഉണ്ടാക്കേണ്ടത് കണ്ടിട്ട് തരാം. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളാണ്, ഒന്നുമില്ല. നമുക്ക് ബീട്രൂട്ട് പൗഡർ എടുക്കുക, അതുപോലെ തന്നെ അലുവറ ജെല്ല് ഉണ്ടെങ്കിൽ അലുവറ ജെല്ല്, ഫ്രഷ് ആയിട്ടുള്ള അലുവറ ജെല്ലായിരിക്കും കുറച്ചും കൂടി നല്ല കേട്ടോ. അപ്പോൾ ഫ്രഷും അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ചാറായാലും നിങ്ങൾക്ക് മതി. രണ്ടും കൂടി മിക്സ് ചെയ്യുക. ബീട്രൂട്ട് ചാറ് ഇല്ലെങ്കിൽ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൗഡർ ഉണ്ട്. ഞാൻ രണ്ടിലും ലിങ്ക് എന്തായാലും കൊടുക്കട്ടെ. ഈ ഒരു ഐസ് റോളറിൻ്റെയും എന്തായാലും കൊടുക്കാം. അത്രയും സിമ്പിളാണ്. നമുക്കിത് മിക്സ് ചെയ്യുക, ഇതിൻ്റെ ഉള്ളിൽ ഒഴിച്ചു വയ്ക്കുക. മോർണിംഗിൽ അല്ലെങ്കിൽ നൈറ്റ് കെയർ റൂട്ടീനിൽ നിങ്ങൾ ഏത് വേണമെങ്കിൽ ചെയ്താൽ, മോർണിംഗിലായാലും കുഴപ്പമില്ല, നൈറ്റ് ആയാലും കുഴപ്പമില്ല, നന്നായിട്ടും ഇത് അപ്ലൈ ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട വിധം നമുക്ക് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ സംഭവം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നാളായി ഇത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്ത് ഏകദേശം കാലി അവറായിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇതിങ്ങനെ നന്നായിട്ട് അയ്യോ ശരിക്കും ഇങ്ങനെ ചാറായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ, ഐസ് ക്യൂബ് റോൾ ചെയ്ത് കൊടുക്കുക. അത്രയുള്ള സിമ്പിളാണ്. ഞാൻ ദേ ഇപ്പോൾ കുറച്ച് നേരമായി ഫ്രിഡ്ജിൽ പുറത്തേക്ക് എടുത്ത് വെച്ചു, അതാണ് കേട്ടോ ഇങ്ങനൊരു അബദ്ധം പറ്റിയത്. ഞാനിപ്പോൾ വീഡിയോ തുടങ്ങണേക്കാൾ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചുകൊണ്ട് എനിക്ക് മൊത്തം ഇത് വെള്ളമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ക്യൂബായിട്ട് ഇങ്ങനെ നന്നായിട്ട് റോൾ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ സൂപ്പറാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും മുന്നേ തന്നെ ഇത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നല്ലൊരു മേക്കപ്പ് ലോങ് ലാസ്റ്റ് ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയുള്ള സിമ്പിളാണ്. ഞാൻ ഇത് എന്തായാലും എടുത്ത് വെച്ചിട്ട് വേഗം തന്നെ അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്ത് ഫേസ് വാഷ് ചെയ്ത് വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് തന്നെ നല്ലൊരു പിങ്കിഷ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യാം. അത് ശരിക്കും എന്താ പറയുക, കുറച്ചൊരു ലിക്വിഡ് ആയി പോയിട്ട് ഞാൻ പുറത്ത് തന്നെ എടുത്ത് വെച്ചപ്പോൾ പിന്നെ ഇവിടെയൊക്കെ ആകെ ഡ്രോപ്സ് ആയി. എൻ്റെ ടീഷർട്ടിലായി പോയി. നല്ല കളറുള്ള ടീഷർട്ടായിരുന്നു. അതിൽ ഇപ്പോൾ തന്നെ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ ആകെ പണി കിട്ടും. അപ്പോൾ ഇതേ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നും ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനത്തെ എന്തെങ്കിലും ടിപ്സൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ റോളർ ഇല്ലെങ്കിൽ മറ്റേ ഐസിൻ്റെ ട്രേ ഉണ്ടാവില്ലേ, ട്രെയിലായാലും ഇത് ഒഴിച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് റബ് ചെയ്ത് കൊടുത്താൽ മതി. രാവിലെയാണ് ഏറ്റവും നല്ലത്. നമ്മൾ രാവിലെ കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മുടെ ഫേസൊക്കെ വാഷ് ചെയ്ത് ഒന്ന് റബ് ചെയ്ത് കൊടുക്കുക. പിന്നെ അങ്ങനെ തന്നെ ഇരുന്നോട്ടോ കേട്ടോ. ഫേസ് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഫേസ് വാഷ് ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം, നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾ ജോലിക്ക് പോയിട്ട് അല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോയിട്ട് കോളേജിൽ പോയിട്ട് വെയിലൊക്കെ അടിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് നല്ല ടാൻ മാറാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിലേക്ക് കേട്ടോ. ബൈ.